തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് നടക്കാൻ പോകുന്നത് ഇനി ആ തിരഞ്ഞെടുപ്പിന് ശേഷം എന്നാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കാൻ പോകുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു കഴിഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നു ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായി നവംബർ ഒന്നിന് പുതിയ ഭരണസമിതി നിലവിൽ വരണം എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം സെപ്റ്റംബറിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ആ അർത്ഥത്തിൽ തയ്യാറായിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ സർക്കാർ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില വീക്ഷണങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ഇരുപത്തിയെട്ട് മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്കുകൂടി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നവംബർ ഒന്നിന് പുതിയ ഭരണസമിതി വരില്ല എന്ന് ഉറപ്പായി അച്ചാദിൻ എവിടെ വരുമോ അക്കാര്യത്തിനകത്ത് എല്ലാം പാളിയിരിക്കുന്നു അച്ചാദിൻ എന്നൊരു പദ്ധതി തന്നെ ബി ജെ പിയുടെ പരിപാടിയേ അല്ല എന്നാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു മന്ത്രി തന്നെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് പലതും പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും ബി ജെ പിയുടെ നിലപാടല്ല ബി ജെ പിക്ക് അച്ചാദിൻ നടക്കും നടത്താം എന്നൊരു നിലപാടേ ഇല്ല എന്ന് പറഞ്ഞു കളഞ്ഞു നരേന്ദ്രമോദിയുടെ താഴെയുള്ള മന്ത്രി ഇനി ഭാഗ്യക്കേടിന് അച്ചാദിൻ വരണമെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം അതിനായി കാത്തിരിക്കണം ഒരു വർഷമോ പത്തു വർഷമോ ഒന്നും പോരാ ഇരുപത്തിയഞ്ച് വർഷം കാൽ നൂറ്റാണ്ട് അടുപ്പിച്ച് എൻ ഡി എ ഭരിക്കുന്ന പക്ഷം ബി ജെ പി ഭരിക്കുന്ന പക്ഷം ഇനി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്ന പക്ഷം ഒരു പക്ഷേ ഈ അച്ചാദീൻ വന്നുകൂടായികയില്ല എന്നും ഈ മന്ത്രി പറഞ്ഞു കളഞ്ഞിരിക്കുന്നു അതായത് അച്ചാദീൻ എന്ന കാര്യം നാം നോക്കണ്ട ശബരിമലയെ സംബന്ധിച്ച് ഇന്നൊരു വാർത്തയുണ്ട് അത് ശബരിമലയെ സംബന്ധിച്ചൊരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് ശബരിമലയുടെ വളർച്ചയുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വികസന രീതി തന്നെയാണ് ഒരു വികസന വാർത്ത തന്നെയാണ് ജന്മഭൂമി അതുകൊണ്ട് തന്നെ ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കാണുക നടപടി ഉടൻ എന്ന് കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കും എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്ര ഫണ്ട് അഭംഗുരം നമുക്ക് ലഭിക്കും എന്നാണ് അർത്ഥം ഒരു ദേശീയ നിലവാരത്തിലെ തീർത്ഥാടന കേന്ദ്രമാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന ശബരിമലയ്ക്ക് ലഭിക്കും അത് ശബരിമലയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വഴിവെക്കുകയും ചെയ്യും വാർത്തയുടെ വിശദാംശങ്ങൾ ജന്മഭൂമി തരുന്നതിങ്ങനെ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ഉടൻ നടപടി ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശബരിമലയെയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രങ്ങളെയും ആധ്യാത്മിക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇതിനായി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് പുണ്യനദിയായ പമ്പയെ സംരക്ഷിക്കുന്നതിനായി നടപടി സ്വീകരിക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര ജലവിഭവ മന്ത്രി ഉമാഭാരതിയുമായി ചർച്ച നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് മന്ത്രി പറയുന്നത് കൊന്നാൽ പകരം കൊല്ലും എന്ന് പറയുന്ന പറയുന്നൊരു ശിക്ഷാവിധിയല്ല മറിച്ചൊരു പ്രതികാര നടപടി മാത്രമാണ് അതിനാൽ വധശിക്ഷ വേണ്ട എന്ന് നിയമ കമ്മീഷൻ പറയുന്നു മാധ്യമം എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കാണുക വധശിക്ഷ വേണ്ട നിയമ കമ്മീഷൻ തീവ്രവാദ കേസുകളിൽ മാത്രം വധശിക്ഷ പരിമിതിപ്പെടുത്തണം പിന്നീട് അതും നിർത്തിക്കളയണം സവാദ് റഹ്മാൻ ദില്ലിയിൽ നിന്ന് ആ വാർത്തയെത്തിക്കുന്നു അതിങ്ങനെ വധശിക്ഷ ഭീകരവാദ കേസുകളിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്നും ക്രമേണ ഇല്ലാതാക്കണമെന്നുമുള്ള ശിപാർശ ദേശീയ നിയമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചു പരിഷ്കൃത സമൂഹങ്ങളെല്ലാം ഒഴിവാക്കിയ വധശിക്ഷ നടപടി ഇന്ത്യയിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്നും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വധശിക്ഷ പര്യാപ്തമല്ലെന്നും ജസ്റ്റിസ് അജിത് പ്രകാശ് റായുടെ നേതൃത്വത്തിലുള്ള സമിതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ലോകത്ത് പകുതിയിലധികം രാജ്യങ്ങൾ വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നാം കാണേണ്ടതുണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരുന്നു ആ പ്രക്ഷോഭം നാളെയാണ് അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രക്ഷോഭം ആരംഭിക്കും രണ്ടാം തീയതി കേന്ദ്രം തൊഴിലാളികളെ കബളിപ്പിച്ചു വൺ റാങ്ക് വൺ പെൻഷൻ ഇന്നോ നാളെയോ വരും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും എഴുപത്തിയെട്ട് ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ആവശ്യം നടപ്പാക്കാനാകില്ല എന്ന് എഴുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദേശീയം പേജിൽ സിറാചന പത്രം നമുക്ക് തരുന്നത് വൺ റാങ്ക് വൺ പെൻഷൻ സമരക്കാരുടെ ആവശ്യം നടപ്പാക്കാനാകില്ല എന്ന് ധനമന്ത്രി വൺ റാങ്ക് വൺ പെൻഷൻ സമരക്കാരുടെ പെൻഷൻ പുതുക്കൽ ആവശ്യം നടപ്പാക്കാനാകില്ല എന്ന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്നാൽ നേരത്തെ വിരമിക്കുന്നവർക്ക് ഉയർന്ന പെൻഷൻ നൽകണമെന്ന ആവശ്യം അംഗീകരിക്കും മാസത്തിലോ വർഷത്തിലോ പെൻഷൻ പുതുക്കുന്ന രീതി ലോകത്തൊരിടത്തും നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു വർഷം വർഷം ഓരോരുത്തരും റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ജൂനിയേഴ്സിന് കൂടുതൽ ശമ്പളം കൂടുതൽ പെൻഷൻ കിട്ടാതിരിക്കാൻ പാകത്തിൽ ഇത് പുതുക്കും പുതുക്കണം എന്ന ആവശ്യം അംഗീകരിക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല അതുകൊണ്ട് ഇന്ത്യക്കും കഴിയില്ല